What happened? Aage confusion hai, sir. Something unexpected has happened. Enda? Avante motive theevravaadigale rechikka ennadala. Kollanayirunnu. Jeepil bomb vechittundayirunnu. Vandi start cheyidha odane pottitharichu. Moonu peru marichu. You mean naalu peru? Alla sir, moonu peru. Ahmadullah, Iniyathullah, Karamchit Lala, Abdullah, jeevanodu thanne undu. Chodyam cheyan avane pidichu nirthirikka. My God, why the hell did you do that? Athu paadillayirunnu Arif. Okay, no problem. സ്പീക്കർ ഫോൺ ഓൺ ചെയ്ത് വെക്കേ. അബ്ദുള്ളയും കേക്കട്ടെ. ആ നാല് പേരെ മോചിപ്പിക്കാമെന്ന് കരുതി ഈ ലോകത്ത് തന്നെ. ആ ദൗത്യം പൂർത്തിയായില്ല മിസ്റ്റർ ആരിഫ്. നിങ്ങൾ തന്നെ അത് പൂർത്തിയാക്കണം ഇവിടെ വച്ച് ഇപ്പോൾ തന്നെ. സോറി, താൻ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. മിസ്റ്റർ കമ്മീഷണർ, നിങ്ങളുടെ വീട്ടിലെ കക്കൂസിലുള്ള പാറ്റയും പുഴുവും അടുക്കളയിൽ വന്നാൽ താലോലിച്ച് വളർത്തും. അതിനെ കീടനാശിനി കൊണ്ട് കൊന്ന് അടിച്ചു വാരി കളയില്ലേ? ആ ജോലി തന്നെയാണ് ഞാനും ചെയ്യുന്നത്. എന്റെ വീട് ഞാൻ വൃത്തിയാക്കുക. ഈ ബയോഡാറ്റയ്ക്ക് എന്തിനാ ചോദിക്കുന്ന മിസ്റ്റർ കമ്മീഷണർ? എന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. റേഷൻ കടയിൽ പുഴുകുത്തി അരിയും മണ്ണെണ്ണയും വാങ്ങാൻ ഒരു നീണ്ട വരി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതിലേതാണ്ട് അവസാനം നിൽക്കുന്ന ഞാനായിരിക്കും. കടപ്പുറത്തോ പള്ളിയിലോ അമ്പലത്തിലോ ഏതെങ്കിലും റോട്ടിലോ സാധാരണക്കാരനെ കാണാറില്ലേ? അത് ഞാനായിരിക്കും. എവിടെയെങ്കിലും ട്രെയിൻ കത്തിയാലോ മതിലിടിഞ്ഞാലോ രാഷ്ട്രീയക്കാരൻ ചത്താലോ ആദ്യം പോകുന്നത് എന്റെ ജീവനായിരിക്കും. ജനങ്ങൾ കാണുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കും. എന്റെ കുടുംബത്തെയും മക്കളെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ വന്നാൽ അവനെ നിങ്ങൾ ഒരു ക്രിമിനലിനെ പോലെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ശരിയല്ലേ? അതും ഞാൻ. നിങ്ങൾ ഹീനമായി കരുതുന്നില്ലേ? ദാറ്റ് കോമൺ മാൻ. ഐ'm ജസ്റ്റ് എ സ്റ്റൂപ്പിഡ് കോമൺ മാൻ ഓഫ് ദിസ് റിപ്പബ്ലിക്. കോമൺ മാൻ പെട്ടെന്ന് സൂപ്പർമാനായി. 6 കിലോ RDX വെടിമരുന്ന് എന്തിനു വാങ്ങണം? നിങ്ങൾ എന്നെ സൂപ്പർമാനായിട്ടാണോ കാണുന്നത്? ഞാൻ എന്നെ ഇൻവിസിബിൾ മാനായിട്ടാ കരുതിയിരിക്കുന്നത്. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എന്റെ പേര് വിട്ടിരിക്കുന്നു. കാര്യം എന്താന്ന് തിരക്കിയപ്പോ ഞാനെന്ന് പറഞ്ഞ ഒരാളെ ഇല്ലെന്ന് അവര് പറയുന്നത്. പിന്നെ ആരോട് പറയാൻ? സോ മിസ്റ്റർ കമ്മീഷണർ, RDX വാങ്ങാൻ സൂപ്പർമാന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ പോലെ ഒരു കോമൺ ഇൻവിസിബിൾ മാൻ തന്നെ കൂടുതലാ. ഇന്റർനെറ്റിൽ കയറി ബോംബെന്ന് സെർച്ച് ചെയ്ത് നോക്ക്. 100 വെബ്സൈറ്റുകളിൽ ബോംബ് തയ്യാറാക്കുന്ന വിധം കാണിച്ചു തരും. സോ ഡോണ്ട് ആസ്ക് മീ ഹൗ, ആസ്ക് മീ വൈ. അതൊക്കെ പോട്ടെ, ഇനി ഒരു പുഴു കൂടി ബാക്കിയുണ്ട്. അവനെ കൊന്നേക്ക്, നാലും തീർന്നതായി കണക്കെഴുതിയേക്കാം. ഈ നാല് പേര് മാത്രമേ ഉള്ളൂ. ഇന്ത്യ മുഴുവനും ആയിരക്കണക്കിന് തീവ്രവാദികൾ ഇരിക്കയല്ലേ? അവരെയൊക്കെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? നാൽക്കിട്ട് നോക്കിയപ്പോ ഈ നാല് പേരാണ് ആദ്യം വന്നത്. അബ്ദുള്ളയെ ഞങ്ങളെ കൊന്നില്ലെങ്കിൽ നീ ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുമെന്നാണോ പറയുന്നത്? ആ ആയിരക്കണക്കിന് പാവങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഇവനൊന്ന് പുറത്തു വിട്ടു നോക്ക്, ലക്ഷങ്ങളായിരിക്കും കൊല്ലപ്പെടുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു ജീവൻ, ഇവൻ ആവശ്യപ്പെടുന്നത് ലക്ഷം ജീവൻ. കമ്പയർ ചെയ്ത് നോക്ക്. ഇറ്റ്സ് എ ഗുഡ് ട്രേഡ് ഓഫ് കിൽ ഹിം. ആരാ നീ? തുടങ്ങി. കാണ്ഡഹാറിലേക്കും അഫ്ഗാനിലേക്കും അവൻ വിമാനം റാഞ്ചിയപ്പോൾ അന്ന് കൊല്ലേണ്ടതായിരുന്നു, ചെയ്തില്ല. ചെലവിനുള്ള കാശും കൊടുത്ത് യാത്രയാക്കി വിട്ടു. വീണ്ടും വന്ന് പാർലമെന്റ് അറ്റാക്ക് ചെയ്തു. 26 അവന്റെ പിൻഗാമി. പിന്നെ വന്ന് ഹോട്ടൽ, റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും ബോംബ് ആക്രമണം നടത്തി. കുറച്ചു കാലം നമ്മൾ സങ്കടപ്പെട്ടു, പിന്നെ എല്ലാം മറന്നു. മീനമ്പാക്കത്തിൽ ഒരു ബോംബ് പൊട്ടിയില്ലേ ചെന്നൈയിൽ, അത് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? മറന്നല്ലോ. ക്ഷമിക്കാൻ അറിയില്ലെങ്കിലും മറക്കാൻ അറിയാം. മറവി ഒരു ദേശീയ രോഗമാണ്. ഞങ്ങളെ എന്തോ ചെയ്യുമെന്ന് തോക്കും ചൂണ്ടി അവന്മാര് ഭീഷണിപ്പെടുത്തുക. ഉടനെ തിരിച്ചടിക്കിട്ടുമെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ ക്രൂരത കാണിക്കാൻ തയ്യാറാകും അവര്. 2 മിനിറ്റ്സ് നൂഡിൽസ് പോലെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് ആണോ പ്രതീക്ഷിക്കുന്നത്? Do you think it is practical? Why not? Terrorism is instant. Why should not justice be so? മനസ്സിലായില്ല. മുസ്ലിം തീവ്രവാദികളെയാണ് കൊന്നിരിക്കുന്നത്. നീ ഹിന്ദു അല്ലേ? കരംചന്ദ് ഹിന്ദു. ആംസ് ഡീലറിനെ കൊന്നില്ലേ? അപ്പൊ ഞാൻ എന്താ മുസ്ലിമാ? ഈ ഹിന്ദു മുസ്ലിം ഒളിച്ചുകളി ഒരിക്കലും നിർത്തില്ലേ? നാഷണൽ ചാനലിൽ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്തൊരു നിലവിളിയായിരുന്നു ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ്. പക്ഷെ അവരെയൊക്കെ വോട്ട് ചെയ്യാൻ വിളിച്ചപ്പോഴാകട്ടെ 43% ജനാധിപത്യത്തിന് വേണ്ടി ചൂണ്ടുവിരൽ ഉയർത്താൻ മടിക്കുന്ന അവരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തരുത്. ചോദ്യത്തിന്റെ വളച്ചുകെട്ടാതെ മറുപടി പറയേ. നീ ആരാ? ഹിന്ദുവാണോ മുസ്ലിമാണോ? ക്രിസ്ത്യാനി ആയിക്കൂടെ. ബൗദ്ധൻ, കമ്മ്യൂണിസ്റ്റ്, എത്തിയിസ്റ്റ്, ഇവർക്കൊന്നും ദേഷ്യം വരാൻ പാടില്ലേ? നീ പറഞ്ഞില്ലെങ്കിൽ എന്താ? നിന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. നോട്ടം, സംസാരം, പെരുമാറ്റം, നിന്റെ ഇടതുകൈ വഴക്കം. ഓ, എല്ലാം അറിയാമല്ലേ. ആട്ടെ, നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്തൊക്കെ അറിയാം? ആ പേര് ഉച്ചരിക്കാൻ പോലും നിനക്ക് അർഹതയില്ല. നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും ഒരുത്തനുണ്ടോ? ഗാന്ധിജി രണ്ട് കൈകൾ കൊണ്ട് എഴുതായിരുന്നു, അറിയാമോ? ഹി വാസ് ആംബിഡെക്സ്ട്രസ്. അൺഫോർച്ചുനേറ്റ്ലി ഐ എം ഹിസ് ഫാൻ ടു. എനിക്കും ഇടത് വലത് വ്യത്യാസമില്ല, എഴുതുമ്പോ മാത്രമാണ് അതില്ല. പോലീസിന്റെ കൈ പെട്ടാൽ മരണം ഉറപ്പാണെന്ന് ഭയമുണ്ടോ? ഉണ്ടായിരിക്കാം. ഉണ്ടോ ഇല്ലയോ എന്ന് ബൈനറിയായിട്ട് മറുപടി പറയേ. ഭയമുണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ ഭയം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. നീ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണോ അത് നടക്കില്ല. അത് നടന്നു കഴിഞ്ഞു.
നിങ്ങളെ ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കാൻ എനിക്ക് നാലേ നാലാഴ്ചയെ വേണ്ടി വന്നുള്ളൂ. ഫോർ ദിസ് കോമൺ മാൻ വിത്ത് ദിസ് കോമൺ ഇന്റലിജൻസ്. അവന്മാർ എന്നേക്കാൾ വലിയ ഇന്റലിജന്റ് ആണെന്ന് കരുതിയോ? ബോംബ് വെച്ച വല്ല സെക്രട്ടേറിയറ്റോ കോർപ്പറേഷൻ ഓഫീസോ ഒക്കെ ഭയത്തിലാഴ്ത്തും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കെന്താ, നമ്മുടെ വീട്ടിലല്ലല്ലോ നമ്മൾ പേടിക്കണ്ട. ബോംബെയിൽ ബോംബ് പൊട്ടി അത് നമ്മുടെ ചാനലുകളിലൊന്നും കാണിക്കുപോലുമില്ല. നമുക്ക് നടന്നാൽ അത് നാശം, അവർക്ക് വന്നാൽ അത് ന്യൂസ്. നമുക്ക് നമ്മുടെ നാട് അത് മാത്രം മതി. അവരുടെ ഭാഷ വേറെയല്ലേ? ബോംബെ ഹോട്ടലിൽ ബോംബ് പൊട്ടിയാൽ നമുക്കെന്താ, കന്യാകുമാരിയിൽ കടലിലിറങ്ങി നമ്മൾ കാറ്റ് കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ആശ്വസിക്കുന്നു. ഇപ്പം തലയ്ക്ക് നേരെയാണ് തോക്ക് ചൂണ്ടുന്നത്, എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. 100 കോടി ജനങ്ങളോട് 200 പേരാണ് ചോദിക്കുന്നത് എന്തൊലത്തും നീയൊക്കെ എന്ന്. ഒരുത്തനും വാ തുറന്നില്ല, ഇപ്പം ഞാൻ തുറന്നു. അത് ഉൾക്കൊള്ളാൻ വയ്യ അല്ലേ? എക്സ്പ്ലോഷൻ, ബോംബ് ബ്ലാസ്റ്റ്. പിന്നെയും പിന്നെയും ഇത് തന്നെ പറയുന്നല്ലോ. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചു പോയിട്ടുണ്ടോ?